എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? നല്ലതാണോ? ഞാൻ അപ്പറ കോഴിക്കാലുകൾ ഉണ്ട്, അതുകൂടെ വരെ മേടിച്ചിട്ട് പോയി. ഹലോ, ഹോളിഡേ വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു ചൈനീസ് ഫുഡ് സ്ട്രീറ്റിലേക്കാണ്. അപ്പൊ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഇന്ത്യ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് കൂടെ ജോയിൻ ചെയ്യും. നമുക്കപ്പോ അവിടെ വെച്ച് കാണാം. അപ്പം നമ്മളിപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട് കേട്ടോ, വലിയ തിരക്കില്ല. കാരണം ഇവിടെ എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഓഫീസ് ടൈമൊക്കെ അല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് റഷ് ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തെത്തി, അവളെ കണ്ടു. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരി. ഇനി ഞങ്ങൾക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട്. ഫുഡ് സ്ട്രീറ്റിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പുറത്തോട്ട് കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ ഹോങ്കോങ് നഗരത്തിൻ്റെ ആരെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ. ഇതുപോലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഹോങ്കോങ്ങിൽ മുഴുവനും. ഇപ്പം നമ്മളൊരു സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ടോയ് സ്ട്രീറ്റ് ആണ്, അതുപോലെ ക്ലോത്ത്സും ഉണ്ട്. നമുക്ക് ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് സ്ട്രീറ്റിലെത്തും. അപ്പം ഇതാണ് ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ സംഭവം കണ്ടല്ലേ, ഫുള്ള് ചൈനീസ് ഐറ്റംസാണ്. ഫുള്ളായിട്ടാട്ട കിടക്കുന്ന ഡക്ക്, അതുപോലെ ചിക്കൻ, അതുപോലെ പോർക്കിൻ്റെ ഐറ്റംസ് കിടപ്പുണ്ട്. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് കിടപ്പുണ്ട്. എല്ലാം ഇതിങ്ങനെ പീസ് പീസാക്കി ഇവർ മേടിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓരോ ഭാഗങ്ങളാക്കി ഫുള്ളായിട്ടുള്ള ആരും മേടിച്ചുകൊണ്ട് പോകുന്നില്ല, പീസുകളായിട്ട് മേടിക്കുന്നു. ഫുള്ള് തിരക്കാണ് കേട്ടോ. താറാവിനെ തൂക്കിട്ടേക്കണമെങ്കിൽ ആര് കണ്ടാലും നോക്കി പോകുന്ന ഈ രീതിയിൽ ഈ ഡക്കിനെയൊക്കെ ആക്കാൻ വേണ്ടി കുറേ മണിക്കൂറുകൾ എടുക്കും കേട്ടോ. കുറേ മണിക്കൂറുകൾ ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് അതിനുശേഷം കുക്കിംഗ് ഓയിലിൽ ജസ്റ്റ് ഫ്രൈ ചെയ്തൊക്കെയാണ് ഈ പരുവത്തിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പരുവത്തിൽ കിടക്കുന്നത് ഫുള്ളാരും മേടിക്കില്ല. ഇവർക്ക് വേണ്ട ഭാഗങ്ങൾ ഇവരിവിടെ വന്ന് ജസ്റ്റ് പീസാക്കി മേടിച്ചുകൊണ്ട് പോകും, അതാണ് സംഭവം. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു കടയിലാട്ടോ. ഇവിടെ ഫുള്ള് തന്നെ ഫസ്റ്റ് തന്നെ കുറേ കോൾഡ് ഡ്രിങ്ക്സിൻ്റെ ഏരിയ ആട്ടോ. അപ്പോൾ അതിനപ്പുറത്തേക്കാണ് ഫുഡിൻ്റെ, നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യമേ ഇരിക്കുന്നത് വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കിയ കുറേ സ്നാക്സുകളാണ്. ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫിഷിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്, അതുപോലെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, പിന്നെ പ്രോൺസിൻ്റെ, പിന്നെ കുറേ മീറ്റിൻ്റെ പലതരത്തിലുള്ള ഡിഷസ് ഉണ്ട്, അതുപോലെ തന്നെ സോസേജസ് ഉണ്ട്. അപ്പം പിന്നെ ഒക്ടോപ്പസ് കൊണ്ടുള്ളൊരു ഫ്രൈ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ ചോദിച്ചാലും നമുക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല. എന്താണേലും കുറേ നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ഒക്ടോപ്പസ് ട്രൈ ചെയ്യണമെന്ന്. ഞങ്ങളത് ട്രൈ ചെയ്യട്ടെ കേട്ടോ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? എങ്ങനെയുണ്ട്? നല്ലതാണോ? സൂപ്പറ വെറൈറ്റിയാ. എങ്ങനെയുണ്ട്? നാട്ടിലൊന്നും ട്രൈ ചെയ്യാത്തൊരു സാധനമല്ലേ, നാട്ടിലൊന്നും ട്രൈ ചെയ്യാത്തൊരു സാധനമല്ലേ. ഇനി അപ്പറ കോഴിക്കാലുകളുണ്ട്, അതുകൂടെ അവരുടെ മേടിച്ചിട്ട് പോയി. നമ്മള് ചിക്കൻ്റെ കാല് കളയുമ്പോൾ ഇവരിതുപോലെ ഭക്ഷണമാക്കി മാറ്റും. ചിക്കൻ്റെ ഒരു സാധനം ഇവർ കളയില്ല കേട്ടോ. ഇതൊക്കെ ചിക്കൻ കാല് കഴിക്കാനുള്ളതാണ്. സ്റ്റീംഡ് അല്ലേ ഫുള്ള്? സ്റ്റീംഡ് ഫിഷ്. ഓയില് ചെറിയ ഓയിലേ ഉള്ളൂ നാട്ടിൽ. നമ്മുടെ നാട്ടിലെ പോലെ ഫ്രൈ ചെയ്യില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ പൊരിച്ച് തിരിച്ചല്ലേ കഴിക്കുന്നത്. ഇത് ഫിഷ് ബോളല്ലേ? സിയുമായി ഇതെന്ത് സാധന? അത് കൂണ് കണ്ടാണോ? ഷാർക്കിന്റെ എന്തോ സാധനം ഉണ്ട്, പിന്നെ നൂഡിലുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തിളച്ച് മറിയുമല്ലേ സംഭവം. ഇതൊരു സോസ് ഒക്കെ ഒരു പുളിയും മധുരം ഒക്കെ ആയിട്ടുണ്ട്. പ്രത്യേക ടേസ്റ്റ്.
നമ്മൾ അവിടെ നിന്ന് ഒക്ടോപസ് ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇനി എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. ഇനി ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് കണ്ണി കണ്ട ഒരു സാധനം കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിക്കാം. നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ആയുർവേദ കടയാട്ടോ. ഇത് ഈ പാമ്പും അതുപോലെ തവളയാണെന്ന് എനിക്ക് തോന്നുന്നു ഉണങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഇവർ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന, അപ്പൊ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണേലും നമുക്ക് പാമ്പിനെയൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ട സംതൃപ്തിയിൽ നമ്മൾ ഇപ്പൊ തിരിച്ചു പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഇവരുടെ കുറച്ച് സ്വീറ്റ്സ് കൂടെയുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഫെസ്റ്റിവൽ വരാണ്, അപ്പൊ അതിന്റെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഒരു ഇവരുടെ ന്യൂ ഇയർ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലിന് മൂൺ കേക്ക് അതിനകത്ത് അത് സീല് പോലൊക്കെ ഉണ്ടല്ലോ അതിന്റെ അകത്ത്, ചൈനീസിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഇവിടെ കണ്ട കാണാൻ നല്ല കിടിലം കേക്കുകൾ, ഭംഗിയുള്ള കേക്കുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഇവര് കൂടുതലും ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് കേക്ക്സ് ഉണ്ടാക്കാറ്. ഇവർ ഇൻസൈഡും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഡെക്കറേറ്റ് ചെയ്യാനും ഫ്രൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആട്ടോ. ഷുഗർ ഒന്നും ഒരുപാട് ആഡ് ചെയ്യാറില്ല, വളരെ മിനിമം ആയിട്ട് ചെയ്യാറുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഫുഡ് സ്റ്റേറ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. സീ യു സൂൺ, ബൈ ബൈ.